നമസ്കാരം. ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ ഇന്നും വകയില്ലാത്ത നിരവധി പേർ ഇന്ത്യ മഹാരാജ്യത്ത് വസിക്കുന്നുണ്ട്. പ്രളയം വിഴുങ്ങിയ കേരളത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരും ഇന്നും ജീവിക്കുന്നുണ്ട്. അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന നേതാക്കൾ സ്വന്തം കീശ വീർപ്പിക്കുമ്പോൾ ഈ പട്ടിണിപ്പാവങ്ങളുടെ കണ്ണീരടക്കാൻ ശ്രമിക്കുന്നില്ല. കേരളത്തെ എടുത്തു നോക്കുമ്പോൾ അനാവശ്യ ധൂർത്തുകൊണ്ട് കീശ വീർപ്പിച്ചു നടക്കുന്ന അധികാര പുങ്കവന്മാരുടെ മൂടു താങ്ങാനും നിരവധി പേരാണ്. ചേരി തിരിഞ്ഞു പരസ്പരം പഴിചാരി തമ്മിൽ തള്ളിയുള്ള രാഷ്ട്രീയം വേറെയും. കേന്ദ്രമന്ത്രി പദവി നഷ്ടമായിട്ടും കേന്ദ്രം അനുവദിച്ച വസതി ഒഴിയാതെ ഒരു നേതാവ് ചീത്തപ്പേരു കേൾപ്പിക്കുമ്പോൾ ഇന്ത്യ ആരാധിക്കുന്ന വീരപുത്രി ഒന്നും പറയാതെ വസതി ഒഴിഞ്ഞതും വാർത്തകളാവുന്ന ഇന്ത്യയാണ്. പൊതുജനത്തിനെ എത്രത്തോളം മുതലെടുക്കാൻ പറ്റുമെന്ന് നോക്കി നടക്കുന്ന ജനപ്രതിനിധികളുള്ള ഇന്ത്യ, പിഴിയാവുന്നതിൽ പരമാവധിയും പിഴിഞ്ഞു നോക്കുന്നവരുള്ള ഇന്ത്യ, അങ്ങനെ ഒരുപാട്. മോദി മന്ത്രിസഭയിൽ രാഷ്ട്രീയപരമായി കുറ്റപ്പെടുത്തുന്നവർ ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ കൈയടിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അനുവദിച്ചിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ജീവനക്കാരുടെ എണ്ണം 14-ൽ നിന്ന് 5 കുറച്ച് മോദി എടുത്ത നല്ല തീരുമാനമാണ് എന്നാണ് ചിലർ പറയുന്നത്. നിയമമനുസരിച്ച് മുൻ പ്രധാനമന്ത്രിമാർക്ക് ജീവിതകാലം മുഴുവൻ സൗജന്യ താമസ സൗകര്യവും ചികിത്സയും വൈദ്യുതി വെള്ളം എന്നിവയും ലഭ്യമാണ്. 14 ജീവനക്കാർ ആഭ്യന്തര വിമാനയാത്രയ്ക്ക് 6 എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റ്, പരിധിയില്ലാതെ ട്രെയിനിൽ സൗജന്യ യാത്ര, 5 വർഷത്തേക്ക് ഓഫീസ് ചെലവ്, 1 വർഷത്തേക്ക് SPG സുരക്ഷ എന്നിവയെല്ലാം ഉണ്ട്. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതോടെ മൻമോഹനിനി 2 പ്യൂൺ, 2 പേഴ്സണൽ അസിസ്റ്റന്റ്, 1 LD ക്ലർക്ക് എന്നിവരുടെ സേവനം മാത്രമേ ലഭിക്കുകയുള്ളൂ. മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവിന് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത് മോദിയുടെ വ്യക്തിവിരോധമാണെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചിലർ പ്രതികരിക്കുന്നത്. മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയോട് ഈ അസഹിഷ്ണുത കാട്ടിയിരുന്നില്ല എന്നും പ്രതികരണങ്ങളുണ്ട്. മോദിയുടെ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഫാസിസ്റ്റ് മുഖമാണ് കാണിക്കുന്നതെന്നും നിർലജ്ജനായ മോദി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഇന്ത്യയെ കരകയറ്റണമെന്ന് കാലുപിടിക്കാൻ തന്റെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ മൻമോഹൻ സിംഗിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണെന്നും മൻമോഹൻ അനുഭാവികൾ പറയുമ്പോൾ മോദി ചെയ്തത് ശരിയാണ്, അത്തരത്തിലുള്ള ധൂർത്ത് കുറയ്ക്കാമെങ്കിൽ കുറയ്ക്കാമല്ലോ എന്നാണ് മറ്റു ചിലരുടെ പ്രതികരണം. ഇന്ത്യയുടെ 13-ാമത്തെയും 14-ാമത്തെയും പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധൻ എന്ന് വിളിക്കേണ്ട ഒരു നേതാവാണ് അദ്ദേഹം. പഞ്ചാബ് സർവകലാശാല, കേംബ്രിഡ്ജ് സർവകലാശാല, ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവിടങ്ങളിൽ പഠിച്ചുകൊണ്ടാണ് ഡോക്ടർ സിംഗ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയത്. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അംഗം എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയ ശേഷം തന്നെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. ധനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിവരയ്ക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പടുത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നിടുകയായിരുന്നു സിംഗിന്റെ ആദ്യ പരിഷ്കാരം. ഈ സാമ്പത്തിക നയങ്ങൾ തുടക്കത്തിൽ ഒട്ടേറെ എതിർപ്പുകൾ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ പിന്നീട് മറ്റു പല രാഷ്ട്രീയ സംഘടനകളും ഭരണതന്ത്രജ്ഞരും മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങളെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിക്കേണ്ട അവസ്ഥയും ഇന്ത്യയിൽ വന്നിരുന്നു. 1991-ലെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും സിംഗ് വ്യവസായികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 2010-ൽ ടൈം മാസിക ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 ആളുകളിൽ ഒരാളായി തിരഞ്ഞെടുത്തിരുന്ന വ്യക്തി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. ലൈസൻസ് രാജ് സംവിധാനത്തിൻ്റെ അന്ത്യം കുറിക്കുകയും പുതിയ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് തുടക്കമിടുകയും ചെയ്ത വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെയാണ് മോദി വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അടിച്ചമർത്തുന്നത് എന്നാണ് മോദി വിരുദ്ധർ പറഞ്ഞു പരത്തുന്നത്. ഭരണമില്ലാത്ത ഒരു കക്ഷിയുടെ മുൻ പ്രധാനമന്ത്രിക്ക് സർക്കാർ ചിലവിൽ എന്തിനാണ് മറ്റു ജീവനക്കാരെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പൊതുജനങ്ങളുടെ പണം ഈ രൂപത്തിൽ ചെലവഴിക്കുന്നത് ധൂർത്തും കൊള്ളയുമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് കൊടുക്കുന്ന ആജീവനാന്ത പെൻഷൻ ഇതുപോലുള്ള കൊള്ളയടിക്കൽ കലാപരിപാടികൾ കൂടി നിർത്തലാക്കണം എന്നതാണ് പൊതു അഭിപ്രായം. മോദി അധികാരത്തിലേറിയതോടെ അത്തരത്തിലുള്ള ധൂർത്തുകളിലെല്ലാം ഒരു നിയന്ത്രണമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യ.